ഞാൻ എത്യോപ്യയുടെ വടക്കേ അതിർത്തിയിലുള്ള ഡെനാക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഉപ്പ് മരുഭൂമി വിജനമായ ഭൂപ്രദേശം അപൂർവമായി ഗോത്രവർക്കാർ മാത്രം വസിക്കുന്ന ഒരു പ്രദേശത്ത് ഹമദേ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് അവിടെ കിടക്കാൻ ഒരു ഹോട്ടലില്ല വീടില്ല ചെറിയ ചില കുടിലുകളുണ്ട് ഈ കുടിലുകളുടെ മുറ്റത്തിട്ട ചെറിയ കട്ടിലുകൾ ആണ് അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് എത്തുന്നവർക്ക് കിടക്കാൻ കിട്ടുന്നത് അതിന് തന്നെ വലിയ വാടക കൊടുക്കണം അത്തരത്തിൽ വാടക കൊടുത്ത് ഒരു കട്ടിലിൽ ഞാനങ്ങനെ വൈകിട്ട് അത്താഴം കഴിച്ചിരിക്കുമ്പോഴാണ് ഏലിയാസ് എന്ന് പറയുന്ന എൻ്റെ ഡ്രൈവർ വന്നിട്ട് പറയുന്നത് നമ്മൾ പെർമിറ്റ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് വയ്ക്കുമ്പോൾ ഏലിയാസ് പല വഴികൾ ആലോചിക്കുന്നു ഏലിയാസിൻ്റെ ടൂർ കമ്പനി വിളിക്കുന്നു ഞാൻ എൻ്റെ എത്യോപ്യൻ സുഹൃത്തായി സുജിത്തിനെ വിളിക്കുന്നു സുജിത്താണ് ഈ ടൂർ കമ്പനി എനിക്ക് പരിചയപ്പെടുത്തിയതും എനിക്ക് വേണ്ടി ടൂർ ബുക്ക് ചെയ്തതും സുജിത്ത് പല വഴിക്ക് വിളിക്കുന്നു ഒടുവിൽ സുജിത്ത് തന്നെ തിരിച്ചു വിളിച്ചിട്ട് പറയുന്നു ഒരു രക്ഷയില്ല നമുക്കറിയാവല്ലോ ഈ അഫാർ ഗോത്രക്കാർ വലിയ കർശനക്കാരാണ് അവർ ഒന്നാമത് തന്നെ ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്ന ഇഷ്ടപ്പെടുന്നില്ല ഇല്ലാതെ അവിടെ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമാണ് അവർ ഒരു തരത്തിലും മയപ്പെടുന്നില്ല ഞാൻ മെക്കേലയിൽ നല്ലൊരു ഹോട്ടൽ ബുക്ക് ചെയ്യാം അവിടെ വന്ന് താമസിക്കാം എന്നിട്ട് പുലർച്ചെ തിരിച്ചു പോയാൽ മതി അപ്പോഴത്തേക്കും ഈ പെർമിറ്റൊക്കെ അവിടെ ആ ഹോട്ടലിൽ എത്തിച്ചോളാം നീക്കി രാവിലെ തന്നെ പുലർച്ചെ തന്നെ പോരാം പകലത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ പോകാം ഒടുവിൽ മനസ്സിലാ മനസ്സോടെ ഞാനത് സമ്മതിച്ചു ഞാനും ഏലിയാസും കൂടെ ഈ വന്ന വഴിയിലൂടെ മുഴുവൻ നാല് മണിക്കൂർ ഏതാണ്ട് ഇരുന്നൂറ്റി ചില്ലുവാനും കിലോമീറ്റർ ഈ വിജനതയിലൂടെ ഈ ഇരുട്ടത്തോടണം തീവ്രവാദികളുള്ള വലിയ ആക്രമണ ഭീഷണിയുള്ള വന്യജീവികളുള്ള ആഫ്രിക്കൻ ഉൾനാടുകളിലൂടെ രാത്രിയിൽ ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ ഇനി ഞങ്ങൾ നാല് മണിക്കൂർ ഓടണം അങ്ങനെ ഓടി മെ മെക്കയിലെ പഠനത്തിലെത്തി കുറ്റാക്കുറ്റി ഇരുട്ട് ഈ വണ്ടി ഹെഡ്ലൈറ്റ് എങ്ങാനും പോയാൽ ഇതൊക്കെ പഴഞ്ചം വണ്ടികളാണ് മറ്റേതോ രാജ്യത്തുനിന്ന് കണ്ടം ചെയ്ത വണ്ടികൾ കൊണ്ടൊന്ന് സർ റിപ്പയർ ചെയ്ത് ഓടിക്കുന്നതാണ് ആഫ്രിക്കയിലെ മിക്കവാറും ഇത്തരം രാജ്യങ്ങളിൽ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ് ക്രൂസർ വണ്ടികളൊക്കെ ഇവരുടെ ഒരു ടയർ പഞ്ചറായാൽ എന്താവും അറിയില്ല അങ്ങനെ ഓടി രാത്രി ഒരു പന്ത്രണ്ട് മണി അടുത്തപ്പോഴേക്കും ഞങ്ങൾ മെക്കേല പട്ടണത്തിലെത്തി അവിടെ തരക്കിട്ടില്ലാത്തൊരു ഹോട്ടൽ സുജിത്ത് വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്തിരുന്നു കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏലിയാസിനോട് പറഞ്ഞു ഞാൻ ഉറങ്ങണമെങ്കിൽ ഏലിയാസ് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ കാണിക്കണം എൻ്റെ ഇത് ഏൽപ്പിക്കണം ആ പെർമിറ്റ് കൊണ്ടുവന്ന് തന്നെ കാണിക്കണം അപ്പോൾ റിസപ്ഷനിൽ ചെന്നു അവിടെ ഈ കമ്പനി പെർമിറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഫയൽ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു ആ ഫയൽ ഞാൻ തന്നെ മേടിച്ച് എൻ്റെ തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങി എന്നിട്ട് ഞാൻ അലാം വെച്ച് പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ ഉണർന്നു പെട്ടെന്ന് റെഡിയായി മൂന്നരയ്ക്ക് ഞങ്ങൾ ഞാനും ഏലിയാസും കൂടെ അവിടെ പുറപ്പെട്ടു ഇതേ വഴിയിലൂടെ ഒന്നാലോ ചേച്ചിക്ക് മൂന്നാമത്തെ തവണയാണ് ഇതേ വഴിയിലൂടെ നമ്മൾ പോകുന്നത് നല്ല ഇരുട്ടത്തോടെ ഓടി അവസാനം ഹമതേല എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും ഏഴര മണി ഏഴമുക്കാൽ മണിയായിരിക്കുന്നു അമ്മതയിലെല്ലാം ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് സായിപ്പുമാരൊക്കെ അവിടെ കട്ടിലുകളൊക്കെ കിടപ്പുണ്ട് അവരൊന്നും ഉണർന്നിട്ടില്ല കാരണം എല്ലാവരും സാധാരണഗതിയിൽ ഈ ഡെനാക്കിൽ ഡിപ്രഷൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്ന അതിരാവിലെയാണ് രാവിലെ അഞ്ചര ആറ് മണിക്ക് എഴുന്നേറ്റ് സൂര്യോദയമൊക്കെ അവിടെ പോയി കാണാവുന്ന പോലെ പോവുക ഈ വന്ന് ഈ കിടന്നുറങ്ങുന്ന സായിപ്പുമാർക്കും ചെറുപ്പക്കാരെ മൂന്നാല് പേരേ ഉള്ളൂ അവർക്കും എനിക്കും കൂടെ ഒരു ജോഷു എന്ന് പറയുന്ന ഒരു കോമൺ ഗൈഡാണ് വരേണ്ടത് അപ്പോൾ ഈ ഗൈഡിനറിയാം എനിക്ക് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോയെന്ന് ആ ഗൈഡും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇയാളോട് ഈ സായ്പമാരോട് പറഞ്ഞിട്ടുണ്ട് ഫ്രഞ്ചുകാരാണ് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂടെയുള്ളൊരു ഇന്ത്യക്കാരൻ തിരിച്ചു പോയി അയാൾ രാവിലെ വന്നിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് രാവിലെ ഒരു ഏഴര എട്ടാകും നമ്മൾ പുറപ്പെടും അതുവരെ നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അവരങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് ഞാൻ അവിടെ ചെന്നു ഇവരെഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇവർ എന്നെ ഒരു പുച്ഛത്തോടെ നോക്കുകയാണ് പെർമിറ്റ് ഇല്ലാതെ വന്നവൻ എന്ന മട്ടില്ല നീ കാരണം ഞങ്ങൾക്കും രാവിലത്തെ കാഴ്ച നിന്ന് കാണാൻ പറ്റാന്നുള്ളൊരു ഒരു ഒരു പരിഭവം ഇവരുടെ മുഖത്തുണ്ട് എങ്കിലും ഞാനൊന്ന് വിഷ് ചെയ്തു അവരോട് ഫ്രണ്ട്ലി ആയി അപ്പോഴത്തേക്കും ഈ ജോഷുവ വന്നു ജോഷ എന്ന പരിചയപ്പെട്ടു ജോഷുവ പറഞ്ഞു നമ്മൾ ഇനി പോകുന്നത് വളരെ അപകടം പിടിച്ച സ്ഥലമാണ് ഈ അപകടം പിടിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഫീസ് കൂടുതൽ വരാനുള്ളൊരു കാരണം നമുക്ക് കാവലായിട്ട് ഈ റീജ്യനിലെ അഫാർ ഗോത്രക്കാരുടെ പോലീസുണ്ട് അവർ രണ്ട് പോലീസുകാരെ നമ്മൾ വാടകയ്ക്കെടുക്കണം അവർ തോക്കുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും അതുകൂടാതെ തന്നെ ഈ അഫാർ ആർ ഗോത്രക്കാർക്ക് ഇവിടുത്തെ ഗോത്ര മൂപ്പനും ഇവിടുത്തെ ലോക്കൽ ഭരണാധികാരികൾക്കും നമ്മൾ വലിയ തുക കൊടുക്കുന്നുണ്ട് ഈ നിങ്ങൾ അടച്ച ഫീസിൻ്റെ നേർ പകുതിയും അവർക്ക് തന്നെ കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളുടെ കാര്യത്തിൽ വലിയ ശല്യം ചെയ്യാത്തത് അല്ലെങ്കിൽ ഇവർ ഒരിക്കലും ടൂറിസ്റ്റുകളെ അനുവദിക്കുന്ന ആളുകളല്ല മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും ടൂറിസ്റ്റുകളെ ആക്രമിക്കുകയും മൂന്നാല് മൂന്നാലുപേരെ കൊലപ്പെടുത്തുകയും കുറച്ച് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചിലരെ പരിക്കേൽപ്പിക്കുകയും ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കൂടാതെ ഈ എപ്പോഴും എറിത്രിയൻ തീവ്രവാദികളാണ് ഇവിടേക്ക് കയറി പ്രശ്നങ്ങളുണ്ടാക്കും നുഴഞ്ഞു കയറും ഈ പ്രദേശത്ത് മറ്റ് നാട്ടുകാരെ അതുകൊണ്ട് അധികം തന്നെ കയറ്റി വിടുന്നില്ല അപ്പോൾ ഇതിങ്ങനെ ഒരു ബ്രീഫിംഗ് ഒക്കെ ജോഷുവാ തന്നു കൂടാതെ ജേഷുവ ഈ പ്രദേശത്തെക്കുറിച്ചും പറഞ്ഞു ഈ ഹമദേല എന്ന് പറയുന്ന ഈ പ്രദേശം ഇത് അവസാനത്തെ ഗ്രാമമാണ് ഇത് കഴിഞ്ഞ് എത്തിയോപ്പിക്ക് ഗ്രാമം ഇല്ല ഈ ഡയറക്ഷനിൽ പിന്നെ ഉപ്പുമരുഭൂമിയാണ് ഉപ്പുമരുഭൂമി കഴിഞ്ഞാൽ പിന്നെ എറിത്രിയ എന്ന് പറയുന്ന രാജ്യം തുടങ്ങുകയാണ് ഈ എറിത്രീയ അടുത്ത കാലത്തിൽ പോകേണ്ട രാജ്യമാണ് ഒത്തിരി പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ചെല്ലുന്നത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നും ഇത്രയേറെ തീവ്രമാണ് പ്രശ്നങ്ങളെന്നും സത്യത്തിൽ എനിക്ക് യാത്ര പുറപ്പെടും അറിയത്തില്ലായിരുന്നു ഈ ജോഷുവ ഇത് വിവരിക്കുമ്പോഴാണ് ഇത്ര അപകടം പിടിച്ചൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിരിക്കുന്നത് മനസ്സിലായത് കൂടാതെ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ തോക്കുവായിട്ട് രണ്ട് പോലീസുകാർ നമ്മുടെ വണ്ടിയിൽ കയറും അവരൂടെ ഉണ്ടായ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് പോകണമെങ്കിൽ ഇത് വേണമെന്ന് ഇദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എന്നിട്ട് ജോഷുവായി വണ്ടി കയറി വേറൊരു വണ്ടിയിലാണ് ഈ ഫ്രഞ്ചുകാർ അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടിയായിട്ട് പോവുകയാണ് കുറേ ദൂരം ഓടി ഈ ഗ്രാമം തീരുന്നൊരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ഒരു വീടുണ്ട് ഈ വീട്ടിലേക്ക് ഈ വണ്ടി അവിടെ നിർത്തിയിട്ട് ജോഷു ഇറങ്ങിപ്പോയി ഞങ്ങളുടെ പെർമിറ്റൊക്കെ മേടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് ആരെയൊക്കെ കാണിച്ചു എനിക്ക് തോന്നുന്നു അവിടുത്തെ ഗോത്രമൂപ്പനൊക്കെ ആയിരിക്കണം അയാളാണ് അവിടുത്തെ ഭരണാധികാരി ആ അയാൾ ഒരടുത്തുനിന്ന് പൈസയൊക്കെ കൊടുത്ത് കാണുമ്പോൾ നമ്മൾ കാണുന്നില്ല കെട്ടിടത്തിനകത്താണ് ഇയാൾ തിരിച്ചിറങ്ങി വന്നു തിരിച്ചിറങ്ങി വരുമ്പോൾ രണ്ട് പേര് തോക്കുമായിട്ടുണ്ട് രണ്ട് പോലീസുകാരാ ഈ ഈ പ്രൊവിൻഷ്യൽ ഈ പ്രൊവിൻസിലെ പോലീസുകാരാണ് ചെറിയ യൂണിഫോം ഒക്കെ ഉണ്ട് ചെറിയ യൂണിഫോം എന്ന് പറഞ്ഞാൽ യൂണിഫോം ഉണ്ടെന്നേ ഉള്ളൂ ബെൽറ്റൊക്കെ ഉണ്ട് ചിലത് ഷർട്ടിൻ്റെ കുറച്ച് ഭാഗം പുറത്ത് കുറച്ചകത്ത് കുറച്ച് കൊടവയർ പിന്നെ ബട്ടൺസ് ചിലതിട്ടിട്ടുണ്ട് ചിലതിട്ടിട്ടില്ല ചിലത് ഇട്ടിട്ടില്ല ഒരു തൊപ്പിയുണ്ടോയെന്ന് ചോദിച്ചാൽ കൊണ്ട് ഒരു ഒരു മുഷിഞ്ഞ വേഷമൊക്കെ ആയിട്ട് ആ രണ്ട് തോക്കുണ്ട് രണ്ട് കയ്യിൽ അവർ രണ്ടുപേരും വന്ന് ഞാനിരിക്കുന്ന ഏലിയാസിൻ്റെ ഈ കാരണകത്ത് കയറി അവർ പുറകിലത്തെ രണ്ട് സീറ്റ് അങ്ങ് പിടിച്ചു വന്ന് കയറി ഉടനെ തന്നെ അവർ പുറകോട്ട് എത്തി നോക്കി പുറകിലത്തെ ഭാഗത്ത് എന്താ ഉള്ളത് നോക്കുമ്പോൾ കുറേ വെള്ളം ഇരിപ്പുണ്ട് രണ്ടുപേർ ഓരോ കുപ്പിൽ വെള്ളം എടുത്ത് അങ്ങ് പടാന്ന് അങ്ങ് കുടിച്ചു ഇനി അവിടെ ഇരിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവരുടേതാണെന്നുള്ള മട്ടിലാണ് പെരുമാറ്റം ജോഷുവ പുറകിലത്തെ ഫ്രഞ്ചുകാർ കയറിയ വണ്ടിയിലും കയറി അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവർ മുംബൈ പോവും അവരെ നിർത്തും അവിടെ നിർത്തി ഇറങ്ങിയാൽ മതി ഇവർക്കും അറിയാം പോലീസുകാർക്കും അറിയാം ഇവിടെയൊക്കെയാണ് നിർത്തേണ്ടേന്ന് അപ്പോൾ ഇവരുടെ ഭാഷയിൽ ഏലിയാസുമായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് കുറച്ചുകൂടി അങ്ങ് ഓടിക്കഴിയുമ്പോഴത്തേക്കും വീടുകളില്ല കെട്ടിടങ്ങളില്ല ഒന്നുമില്ല കൈത പോലത്തെ ചില ചെടികളുണ്ട് മണ്ണിന് ചെറിയ നനമുണ്ട് അത് സമതല പ്രദേശമാണ് വീണ്ടും കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ സമതല പ്രദേശത്തിൻ്റെ മുകളിലെല്ലാം ഒരു വെള്ളനിറം കണ്ടു തുടങ്ങി ഒരു വെള്ളരാശി അപ്പോൾ അതിലൂടെ ടാറിയത് റോഡൊന്നുമല്ല മണ്ണാണ് ഒരു പ്രത്യേക നിറത്തിലുള്ളൊരു മണ്ണാണ് അതിലൂടെ ഈ വണ്ടി ഓടിയ ചാല് ചക്രത്തിൻ്റെ ചാലുകൾ മാത്രമുണ്ട് പിന്നെ നമ്മൾ ദീർഘദൂരം കുറേ ദൂരം ഈ ചാലുകൾ നോക്കി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങ് അകലെ ചെറിയ വാഹനങ്ങൾ പോകുന്ന ഇതൊക്കെ കാണാം അങ്ങ് മുമ്പിൽ കൂടെ പോകുന്ന അതിന് മുമ്പ് നമുക്ക് മുമ്പേ പോയ ടൂറിസ്റ്റുകളുടെ ചില വണ്ടികളൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ കൂടുതൽ ഓടും തോറും ഈ വെള്ളനിറം കൂടിക്കൂടി വരുന്നു കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ കൂടെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു ചെറിയ കുന്ന് കാണുന്നു ഒരു മല പോലെ അപ്പോൾ ജോഷുവാ നമ്മുടെ ഒപ്പം വന്നു എന്നിട്ട് ജോഷുവാ നമ്മുടെ അടുത്ത് പറഞ്ഞു ആ കാണുന്നത് ഒരു അഗ്നിപർവ്വതമാണ് നമ്മൾ ആദ്യം അവിടേക്കാണ് പോകുന്നത് ആ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഈ അഗ്നിപ്രവത്തിൻ്റെ സമയം അഗ്നിപർവ്വം എന്ന് പറഞ്ഞാൽ വലിയൊരു പർവ്വതമൊന്നുമല്ല ഒരു ചെറിയ കുന്നോ ഒരു പാർക്കെട്ട് എന്ന് പറഞ്ഞാൽ പറയാം അതുപോലെ ഇപ്പോൾ ഉള്ളൂ ഇത് ഉൾപ്പെടുന്ന ഭാഗം എല്ലാം ഒരു കാലത്ത് അഗ്നിപർവ്വതമായിരുന്നു അഗ്നിപർവ്വത സ്ഫോടനം നടന്ന സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു നൂറ് കൊല്ലം മുമ്പാണ് അവസാനം ഇവിടെ അഗ്നിപർവ്വതം പൊട്ടിയത് പക്ഷേ രസവന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും അഗ്നിപ്രദം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത് വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സമതല പ്രദേശം കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു ഈ പ്രദേശിൻ്റെ പേര് ദലോൾ എന്നാണ് അറിയപ്പെടുന്നത് ദലോൾ ദലോൾ പ്രദേശമാണിത് ദലോളിലാണ് ഈ അഗ്നിപർവ്വതം ദലോളിൽ പണ്ടുണ്ടായിരുന്ന വലിയൊരു അഗ്നിപർവ്വതത്തിൻ്റെ ഇന്ന് അവൻ ആറി തണുത്ത് ചെറിയ തോതിൽ അവൻ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ചില സാധനങ്ങൾ കെമിക്കൽസ് നീരാവിയുമൊക്കെ വമിപ്പിച്ച് കിടക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ വക്കിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് അവിടുന്ന് പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഉണങ്ങിക്കിടക്കുന്ന പാറമ്പ് ഉഴുതുമറിച്ചിട്ട് എങ്ങനെയുണ്ടാകും മണ്ണിൻ്റെ കട്ടകൾ ഇങ്ങനെ ചെറു കിടക്കിയില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ പാറയുടെ കട്ടകളിങ്ങനെ ചെതറിക്കിടക്കുന്ന ആരോ ഉഴുത് പാറയെ ഉഴുത് മറിച്ചിട്ടതുപോലത്തെ ഒരു ഭാഗത്തൂടെ വേണം ഇനി നടക്കാൻ അപ്പോൾ മുമ്പേ ജോഷുവാ പോയി ഈ ഫ്രഞ്ചുകാര് ഞാൻ ഏലിയാസിന് ഇതൊന്നും കവിത ഏലിയാസ് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പുള്ളി കാഴ്ച ഒന്നും കണ്ടു പുള്ളി വണ്ടിക്കകത്തിരുന്നോളാണെന്ന് പറഞ്ഞു ഒരു കണക്കിന് നല്ലതാണ് ഈ വണ്ടിക്കാത്തി സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഒരാളതിനകത്ത് ഇരിക്കുന്നത് നല്ലതാണ് ഞങ്ങളിങ്ങനെ നടന്നു ഞാൻ ക്യാമറയായിട്ട് ഓരോ ഭാഗം ഷൂട്ട് ചെയ്യണല്ലോ നടക്കും തോറും നമ്മൾ ഈ പറഞ്ഞ കൂർത്ത് മൂർത്ത ഈ കല്ലുകളാണ് ഉപ്പുപാറകളാണ് അതിനകത്തൂടെയാണ് നടക്കുന്നത് കുറേ ദൂരം നടക്കണം നടന്ന് 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 നമ്മൾ മടുക്കും നല്ല ചൂടായി തുടങ്ങിയ അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയി ഒമ്പത് മണിയായപ്പോഴത്തേക്കും നല്ല ചൂടായി അപ്പോഴൊരു മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പെട്ടെന്ന് ചൂടായി കഴിഞ്ഞു നമ്മൾ ചെന്ന് ആ കുന്നിൻ്റെ ഒരു മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അത്ഭുതപ്പെട്ടു വേണം കുന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പാറക്കെട്ടുകളുടെ മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഭൂമിക്ക് വിചിത്രമായ നിറമാണ് വാൻകോക്കിൻ്റെയൊക്കെ ഒരു പെയിൻറ്റിങ്ങിലേക്ക് നോക്കുന്ന പോലെയാണ് ഭൂമി കിടക്കുന്നത് ചില ഭാഗത്ത് വെള്ള നിറം ആ വെള്ളയുടെ നടുക്ക് നമ്മൾ എന്താണ് എഗ്ഗ് എഗ്ഗ് ഫ്രൈ ഉണ്ടാക്കുമല്ലോ ബുൾസൈ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാലേ ആ വെള്ളയുടെ നടുഭാഗത്ത് കുറേ ഭാഗത്ത് മഞ്ഞ നിറം ആ മഞ്ഞയുടെ നടുക്ക് കുറേ ഭാഗത്ത് ഓറഞ്ച് നിറം പിന്നെ കടും ചുവപ്പ് നിറം വേറൊരു ഭാഗത്ത് ഇതുപോലെ തന്നെ വേറൊരു സാധനം കിടക്കുന്നു അവിടെ കടും ചുവപ്പ് ബ്രൗൺ നിറം മെറൂൺ നിറം ഇങ്ങനെ വേറെടുത്ത് പിങ്ക് കളർ ഒരു പ്രദേശം വലിയ മൂന്നാല് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ പ്രദേശം മുഴുവൻ ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ ഈ പ്രദേശത്തേക്ക് അടുക്കും തോറും അവിടെയെല്ലാം ഈ കൂണുകളുണ്ടല്ലോ മരക്കൂണുണ്ടല്ലോ ഈ മരക്കൂണ് പോലെയാണ് അവിടുത്തെ പാറയുടെ ഷേപ്പ് പരന്ന പാറയിൽ മരക്കൂണ് പോലെ പാറ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഈ മരക്കൂണിൻ്റെ മുകളിൽ കൂടെ ചവിട്ടി 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 വേണം പോകാൻ ഷൂസ് ഇട്ടിട്ടില്ലെങ്കിൽ നടക്കാൻ പറ്റില്ല കൂർത്ത സാധനമാണ് ഈ മരക്കൂണിൻ്റെ മോള് റഫ് ആണ് അതിലൂടെ നടന്ന് 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 നമ്മൾ ചെല്ലുന്നതാണ് ഈ പറഞ്ഞ വർണ്ണവിസ്മയമായ പ്രദേശത്തേക്ക് ഇവിടെ ഈ പല നിറത്തിലുള്ള സാധനം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ നിന്ന് കെമിക്കലുകൾ ഇങ്ങനെ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പുറത്തേക്ക് തള്ളി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നിറം കുറേശ് മഞ്ഞയാകും കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും അത് ചോപ്പാകും പിന്നെ ബ്രൗൺ ആകും പിന്നെ ബ്ലാക്ക് ആകും പിന്നെ മുമ്പേ നമ്മൾ കണ്ട പോലെ മരക്കൂൺ പോലെ അത് കറുത്ത് അല്ലെങ്കിൽ ഒരു മെറൂൺ ഒരു ബ്രൗൺ കളറിൽ ഒരു സെറ്റാകും സോളിഡാവും വേറൊരു സ്ഥലത്ത് അപ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ അടിയിൽ നിന്ന് ഈ ദ്രാവകങ്ങളിങ്ങനെ പനച്ചു പൊങ്ങിയിട്ടുണ്ടാകും അതിങ്ങനെ കുമളകുത്തി പുറത്തേക്ക് വരുന്ന നമുക്ക് കാണാം അത് കൊമ്പളകുത്തി പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വന്നതു മാസം മുമ്പ് വന്നതുകൊണ്ട് ഇതെല്ലാം വലിയൊരു പ്രദേശത്ത് പരന്ന് കിടക്കുമ്പം വളരെ മൾട്ടി കളറായ ഒരു വലിയൊരു ഹ്യൂജ് പെയിൻറ്റിങ് നമ്മൾ കാണുന്നത് പോലെയാണ് അതിമനോഹരമായ കാഴ്ചയാണ് പലയിടത്തും ആവി ഇങ്ങനെ വെള്ളത്തിനാണ് ഇത് പോകുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിപ്പോഴും സജീവമായ അഗ്നിപർവ്വതമാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതിങ്ങനെ തിളച്ചു മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തെ ഒരു അത്ഭുത പ്രതിഭാസം ഇത്തരത്തിലുള്ള ഒരു പ്രദേശം ഞാൻ കണ്ടിട്ടില്ല ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള സമുദ്രത്തിൽ നിന്ന് ഇപ്പോൾ അടി താഴെയാണ് ഇരുന്നൂറ് മീറ്റർ താഴെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് മണ്ണിനടിയിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ കെമിക്കൽസ് പുറത്തേക്ക് ദ്രവി ഒഴി ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്നു വാതകം വന്നുകൊണ്ടിരിക്കുന്നു വായു വരുന്നു നീരാവി പൊങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതിലെ ഉയർന്ന ഭാഗങ്ങളിലെല്ലാം നമ്മുടെ ഈ പോലീസുകാരും നമ്മുടെ കൂടെ വന്നവരുകൊണ്ട് ഇതിനു മുമ്പ് വന്ന ടൂറിൻ്റെ ടൂറിസ്റ്റുകളുടെ കൂടെ വന്ന പോലീസുകാരും തോക്കുകയായിട്ട് നിൽക്കുന്നുണ്ട് ഇവർ ചുറ്റും നോക്കുന്നൊക്കെയുണ്ട് ഉത്തരവാദിത്തോടെയാണ് നിക്കുന്നത് കാരണം ഇവിടെയൊക്കെ വെച്ചിട്ടാണ് പണ്ട് ആക്രമണം ഉണ്ടാവുകയും ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്ത് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്ത് സ്ഥലമാണ് അതിമനോഹരമായ കാഴ്ചകൾ ചിലടത്ത് വെള്ളം കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളം അടിയെന്ന് പനച്ച് വരുന്ന വെള്ളം ഇങ്ങനെ തടാകം പോലെ കിടക്കുകയാണ് ഈ തടാകത്തിലെ ഈ ഉപ്പുപാറകൾ ഞാൻ ബ്രൗൺ കളറായി ഈ മരത്തിൻ്റെ മരക്കൂണുകൾ പോലെയാണെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ചിലടത്ത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന താമരയില പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഈ പാറകൾ ഈ ഉപ്പുപാറകൾ താമരയിലകൾ പോലെ വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്ന താമരയിലകൾ പോലെ ഉപ്പുപാറകൾ ഇങ്ങനെ 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 വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു മനോഹരമായ കാഴ്ചയാണ് ഒരു അത്ഭുത പ്രതിഭാസം ആ കാഴ്ചകളുടെ ഷൂ ദൃശ്യങ്ങളെല്ലാം പകർത്തി കുറേ നേരം അതിലൂടെ നടന്നു ഇത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്തോ യൂറോപ്പിലോ മറ്റേതെങ്കിലും ഒരു അറബി നാടുകളിലൊക്കെ ആയിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്രദേശമായി മാറിയാനേ ഇത് ഈ തീവ്രവാദ ഭീഷണിയും ഇവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും ഇവിടെ അടുത്ത് താമസ സൗകര്യങ്ങളില്ലാത്തതും കൊണ്ടായിരിക്കണം കുറച്ച് സാഹസബുദ്ധിയുള്ളവർ മാത്രം ഇവിടേക്ക് വരുന്നുള്ളൂ ഏതോ ഒരു സഹായിപ്പയോ എഴു എന്നോ എഴുതിയൊരു ലേഖനം വായിച്ചിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം ഡെനാക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്നും അവിടെ കുറേ മനുഷ്യരുണ്ടെന്നും പത്ത് ആളുകൾ വസിക്കുന്ന ഹമദേല എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ടെന്നും ആ ഗ്രാമീണരെല്ലാം ഉപ്പ് വെട്ടിയെടുത്ത പത്ത് രണ്ടായിരം കൊല്ലമായിട്ട് ജീവിക്കുന്നതെന്നും ഈ ഉപ്പുപാളികൾ ഒട്ടകത്തിൻ്റെയും കഴുതയുടെയും പുറത്തു കയറ്റി എഴുപതമ്പത് കിലോമീറ്റർ അകലെയുള്ള ചന്തയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച തന്നെ കാണാണെന്നൊക്കെ പറഞ്ഞൊരു സാധനം ഞാൻ വായിച്ചിരുന്നു ഇത്തരത്തിൽ ഈ പറഞ്ഞ ലോകത്തിൻ്റെ അത്ഭുതങ്ങളുള്ള വാർത്തകൾ വ്ലോഗുകൾ ലേഖനങ്ങൾ ഒക്കെ ഞാൻ നാഷണൽ ജോഗ്രഫിക്കിലും മറ്റ് യാത്രാ പുസ്തകങ്ങളിലും ഒക്കെ വായിച്ച ഇത് ഞാനിങ്ങനെ എഴുതി വെക്കും അങ്ങനെയാണ് എത്തിയോപ്പിൽ പോകുമ്പോൾ എനിക്ക് ഇവിടെ പോകണമെന്ന് ഞാൻ സൂചിത്തിനോട് നിർബന്ധം പിടിക്കുകയും ഈ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തത് അപ്പോൾ ഇങ്ങനെ അറിഞ്ഞു കേട്ടു വരുന്ന കുറച്ച് ഈ പറഞ്ഞ കയറ്റുകെട്ടിലേ രാത്രി ആകാശം കണ്ട് കിടക്കാൻ ധൈര്യമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുള്ളൂ അതല്ലായിരുന്നെങ്കിൽ ആയിരം ടൂറിസ്റ്റുകൾ എത്തേണ്ട ഒരു സ്ഥലമായിരുന്നു അറിയുമോ നമ്മൾ ഈ ദലോള അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും കാറിൽ കയറി യാത്ര ചെയ്ത് വീണ്ടും പോകുമ്പോൾ ഈ പറഞ്ഞപോലെ രണ്ടുവശം ഒന്ന് ഓക്കത്താ ദൂരെ ഈ ഉപ്പുപാറകൾ ഇങ്ങനെ ഉഴുതുമറിച്ചിട്ടതുപോലെ കിടക്കുന്നു അങ്ങനെ കൂടി നമ്മളൊരു പർവ്വതത്തിൻ്റെ സമയത്തേക്ക് എത്തുന്നു ഒരു പാർക്കെട്ടാണ് വലിയൊരു പാർക്കെട്ട് ഈ പാർക്കെട്ടിൻ്റെ അടുത്ത് വെച്ച് ഞങ്ങൾ ഇറങ്ങി നിന്ന് കുറേ ഷോട്ടൊക്കെ എടുത്തു ജോഷുവ പറഞ്ഞു ഇതുകൊണ്ടല്ലോ ഇത് കടലിനടിയിൽ കിടന്നൊരു പാർക്കെട്ടാണ് കടലിനടിയിൽ തിരകളൊക്കെ അടിച്ചടിച്ച് കിടന്നതിൻ്റെ പാട് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ നോക്കിയാൽ കാണാം എത്രയോ മില്യൺ വർഷം മുമ്പ് ആയിരിക്കണം ആ സംഭവിച്ചിട്ടുണ്ടാവുക റെഡ് സീ ഇവിടം വരെ കയറിക്കിടന്നൊരു കാലം എന്നായിരിക്കണം അപ്പോൾ അത്ര അത്ഭുത പ്രതിഭാസങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു അതൊക്കെ ഷൂട്ട് ചെയ്തു വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്ത് മറ്റൊരു വലിയൊരു ജലാശയത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് അതൊരു ചുവന്ന തടാകമാണ് ഈ ചുവന്ന തടാകത്തിൻ്റെ സമയത്ത് കാർ കൊണ്ടുപോയി നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി ഈ പരന്ന് ഈ പരന്ന് നോക്കത്താ ദൂരം കിടക്കുന്ന ഈ ഉപ്പ് പറവ് ഉപ്പു പ്രദേശത്തിൻ്റെ നടുക്കാണ് ഈ ചുവന്ന തടാകം പരിസരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ചുവന്ന് നടക്കുകയാണിനകത്തെ വെള്ളം നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഈ എഞ്ചിനോയിലിൻ്റെ മണമാണ് പുറത്ത് വരുന്നത് കാറിനകത്തൊക്കെ ഒഴിക്കുന്ന എഞ്ചിൻ ഓയിലുണ്ട് ഇതിൻ്റെ മണമാണ് അപ്പം ജോഷാ നിങ്ങൾക്ക് ഒരു മണം വരുന്നുണ്ടോ ഞാൻ പറഞ്ഞ് മണം വരുന്നുണ്ട് എന്താണ് അപ്പോൾ പുള്ളി പറഞ്ഞ് ശരിയാണ് നിങ്ങൾക്ക് ഈ എഞ്ചിൻ ഓയിലിൻ്റെ മണം വരുന്നത് ശരിയാണ് ഇതിനകത്ത് ഓയിലാണ് ഈ തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ കൊമളകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ തടാകത്തിനകത്ത് അത് ഓയിലാണ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഇതിനകത്ത് നിന്ന് വമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു അഗ്നിപർവ്വതം പൊട്ടുക എന്ന് പറയുമ്പം ഭൂമിയുടെ ഗർ അഗാധതയിലെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കെമിക്കലുകൾ ഈ വാതകങ്ങൾ അതുപോലെ തന്നെ പെട്രോളിയം പോലുള്ള ഓയില് നാച്ചുറൽ ഗ്യാസ് ഇതെല്ലാം ഈ പൊട്ടി ഒഴിച്ചെടുത്തുനിന്ന് ഈ അഗ്നിപർവ്വതം പൊട്ടിയ ആ ക്രേറ്ററിലൂടെ പുറത്തേക്ക് വമിച്ചു അതാണ് ഈ പ്രദേശത്തെല്ലാം ഇങ്ങനെ പെട്രോളിയം പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നമ്മൾ കണ്ട കെമിക്കൽസ് പലതരം വർണ്ണവിസ്മയം തീർക്കുന്ന കെമിക്കൽസ് ഇതൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ രണ്ടു മൂന്ന് കുളങ്ങൾ ഇങ്ങനെയുണ്ട് അത് കണ്ടു വീണ്ടും നമ്മൾ പോയി ഒരു ഉപ്പ് പാറ ഒരു പാറക്കെട്ടിൻ്റെ സമയത്ത് കൊണ്ടുപോകേണ്ടി നിർത്തി ഈ പാറക്കെട്ട് ഈ അഫാർ ഗോത്രക്കാർക്ക് വലിയ വലിയ ഭക്തി ബഹുമാനങ്ങളുള്ളൊരു പാറയാണ് അതേ കയറി ചവിട്ടില്ല അവിടെ അവരും പ്രാർത്ഥിക്കുന്ന അവരാദരിക്കുന്ന ഒരു പാറയാണ് ഈ അഫാർ ഗോത്രക്കാർ വലിയ മുഴുവൻ മുസ്ലിംസാണ് പക്ഷേ അവരുടെ ഈ ഗോത്രവിശ്വാസങ്ങളും ഈ പാറകളെ ആരാധിക്കുന്ന രീതിയൊന്നും അവർ കൈവിട്ടിട്ടില്ല വിശ്വാസമൊക്കെ വേറെ അവരുടെ പാ പാരമ്പര്യ ആചാരങ്ങൾ വേറെ ഇതുകൂടാതെ അവിടെയൊക്കെ നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ ഉപ്പുപാറയുടെ സമീപത്ത് ചെറിയ ചെറിയ കുളങ്ങൾ കാണാം ചെറിയ ചെറിയ കുഴികൾ കുളമെന്ന് പറയത്തില്ല കുഴികളാണ് അപ്പോൾ ജോഷോ ഒരു കാര്യം പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ നിൽക്കുന്നുണ്ടല്ലോ വെള്ളത്തിന് മുകളിൽ അത് നിങ്ങൾക്കറിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നടത്തിക്കൊണ്ട് പോയി അപ്പം ഈ ഉപ്പിൻ്റെ പാറയാണല്ലോ ഉപ്പിൻ്റെ പ്രതലത്തിലാണ് നമ്മൾ നടക്കുന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു വിള്ളൽ കാണുന്നു ഈ വിള്ളലിൻ്റെ അവിടെ വെള്ളം കയറി കിടക്കുക വെള്ളമാണ് അപ്പോൾ ജോഷോ പറഞ്ഞു ഈ ഉപ്പുവെള്ളം നിങ്ങളിൽ നിൽക്കുന്നതിൻ്റെ അടിയിലുണ്ട് ഈ വണ്ടി കിടക്കുന്നതിൻ്റെ അടിയിലുണ്ട് നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് ഉപ്പുപാറ കുറച്ച് ബല ഉള്ള ഭാഗത്തൂടെയാണ് അതിൻ്റെ ഈ നമ്മൾ ഈ സഞ്ചരിക്കുന്ന സ്ഥലത്തിൻ്റെ മുഴുവൻ അടിയിൽ വെള്ളമാണ് അതായത് ചെങ്കടലിൽ നിന്ന് ഇന്ന് ഭൂമിക്കടിയിലൂടെയുള്ള ചില വിള്ളലുകളിലൂടെ ഈ അഫാർ ഈ പ്രദേശം മുഴുവൻ ഈ ദനാക്കിൽ പ്രദേശം മുഴുവൻ ഇതിൻ്റെ അടിയിൽ ഉപ്പുവെള്ളമാണ് കിടക്കുന്നത് ഈ ഉപ്പുവെള്ളം ചില സമയത്ത് പനച്ച് മുകളിലേക്ക് കയറും അത് വെള്ളം ഒരു ചെറിയ തടാകം പോലെ ഒരു ഒരടി അരയടി വെള്ളം കനത്തിൽ ഈ പ്രദേശത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കും അതൊരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ആവിയായി ആ വെള്ളം വറ്റിപ്പോവും അതിൻ്റെ ഉപ്പ് പ്രതലത്തിലടിയും വീണ്ടും എല്ലാ സീസണിലും ഇത് ആവർത്തിക്കും ഇങ്ങനെ നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ആവർത്തിച്ചാണ് ഈ മുകളിൽ ഈ ഉപ്പിൻ്റെ വലിയൊരു മൈതാനം പ്രതലം ഉണ്ടായിരിക്കുന്നത് ആ ഉപ്പാണ് നാട്ടുകാർ ഗോത്രവർഗ്ഗക്കാരെ നൂറ്റാണ്ടുകളായി വെട്ടിയെടുത്ത് അന്യനാടുകളിൽ കൊണ്ടുപോയി വിറ്റ് ജീവിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ഇവർ വെട്ടി എത്ര എടുത്താലും അടുത്ത വർഷം വീണ്ടും ഈ ഉപ്പുവെള്ളം കയറും അത് ആവിയായി പോകും ഉപ്പിൻ്റെ ഒരു പാട ഉപ്പിൻ്റെ ഒരു പ്രതലം മുകളിൽ ഉണ്ടാവും അടുത്ത വർഷങ്ങളിതുണ്ടാവും അപ്പോൾ ഈ പ്രദേശത്ത് ഇവിടെയാണ് ഉപ്പ് വെട്ടുന്നതെങ്കിൽ അവർ കുറച്ച് വർഷങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ വെട്ടി ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ വീണ്ടും പഴയ പോലെയായിട്ടുണ്ടാവും ഉപ്പ് ഒരിക്കലും ഇല്ലാതാവില്ല നമ്മൾ ഈ സഞ്ചരിക്കുന്നതിൻ്റെ അടിയിലെല്ലാം കടൽ കിടക്കുകയാണ് ഉപ്പിൻ്റെ ഒരു കടലാണ് എന്നുള്ള തിരിച്ചറി ഒരു അത്ഭുത പ്രദേശത്തൂടെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് പേടിയായില്ലോട് നടക്കാൻ ഈ ഇതെങ്ങാനും വീണ്ടും പൊട്ടിയാൽ നമ്മളങ്ങ് അഗാധതയിലേക്ക് പോവുകയാണ് ഉപ്പിൻ്റെ വലിയൊരു സമുദ്രത്തിലേക്ക് നമ്മൾ വീഴാൻ പോവുകയാണ് അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നതൊക്കെ സൂക്ഷിച്ചോണം കൊണ്ട് അപ്പം ഏലിയാസിന് ഇതൊന്നും അറിയാതെ വണ്ടിയുടെ ചക്രച്ചാലുകൾ നോക്കി പുള്ളി ആശാനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ വലിയ അഗാധമായ ഉപ്പിൻ്റെ വലിയൊരു കടലിൻ്റെ മുകളിൽക്കൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല ഈ ഈ ഉപ്പ് തടാകത്തിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ അങ്ങ് അകലക്കൂടെ നമുക്ക് മുമ്പേ കടന്നുപോയ ടൂറിസ്റ്റുകൾ പോകുന്ന വണ്ടികൾ കാണാം അങ്ങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഒരു പത്ത് കിലോമീറ്റർ അകലക്കൂടെ പോകുന്ന ഈ ലാൻഡ് ക്രൂസർ വണ്ടികൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം കാരണം കാഴ്ച മറക്കുന്ന ഒന്നുമില്ല സമതലമായിട്ട് ഉപ്പിൻ്റെ ഒരു വെള്ള പ്രതലം അങ്ങനെ കിടക്കുക പത്ത് കിലോമീറ്റർ അകലെ അകലെക്കൂടെ മൂന്നോ നാലോ വണ്ടികളിങ്ങനെ പോകുന്നു ഇവിടെ നിന്ന് ഞാൻ കാണുകയാണ് ആ കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്തു എന്നിട്ട് വീണ്ടും വണ്ടിയേ കയറി വീണ്ടും ഓടുമ്പോൾ കുറേ അകലെ കുറച്ച് ആളനക്കം കുറച്ച് ഒട്ടകങ്ങളുടെ നിഴലുകൾ കുറച്ച് കഴുതകൾ എന്തൊക്കെയോ പണി നടക്കുന്നത് കാണുന്നു അവിടേക്ക് വണ്ടി ഓടിച്ചു ചെന്നു അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഇതാണ് ഞാൻ കാത്തിരുന്ന വലിയ അത്ഭുത കാഴ്ച ഈ അഫാർ ഗോത്രക്കാർ നൂറ്റാണ്ടുകളായി ഇവിടെ ഒന്ന് ഉപ്പ് വെട്ടിയെടുത്ത് ഉപ്പിൻ്റെ കട്ടകളായി സ്ലാബുകളാക്കി അന്യരാജ്യങ്ങളിലേക്ക് അയൽരാജ്യങ്ങളിലേക്ക് ഈ ഏതൊക്കെയോ ആഫ്രിക്കയുടെ ഉൾനാടുകളിലേക്കെല്ലാം ഉപ്പ് വിറ്റ് ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു ഗോത്രത്തിൻ്റെ പണിസ്ഥലത്തെത്തിയിരിക്കുകയാണ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആളുകൾ അവിടെ എല്ലാ ദിവസവും പണിയെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ആയിരക്കണക്കിന് ഒട്ടകങ്ങളും ആ കഴുതകളും അവിടെ വന്ന് കാത്തു നിൽക്കുകയാണ് ഉച്ചയ്ക്ക് മുമ്പ് ഈ കല്ലെല്ലാം വെട്ടിയെടുത്തത് ഈ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ കയറ്റി ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകും ചന്തയിലേക്ക് കൊണ്ടുപോകും നമ്മളിങ്ങനെ വഴിക്ക് വന്ന കണ്ട ചന്തയിലേക്ക് അവിടുന്ന് ഈ എത്തിയോപ്പ്യയുടെയും ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളുടെയും ചന്തകളിലേക്ക് ഉപ്പ് ആവശ്യമുള്ള മധ്യ ആഫ്രിക്കൻ നാടുകളിലേക്കല്ലേ ഇത് കയറ്റിപ്പോവും ഇനിയും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഉപയോഗിച്ച് തീരാത്തത്ര ഉപ്പ് ഞങ്ങളവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി ഇറങ്ങി ചെല്ലുമ്പോൾ അത് പ്രത്യേക രീതിയിലാണ് പണി നടക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാരണം ഇവർക്ക് വർഷങ്ങളെ എത്രയോ നൂറ്റാണ്ടുകളായി ഇവർ ഗോത്രം ചെയ്തു വരുന്നൊരു ജോലിയാണ് ടിഗ്രേ ഗോത്രക്കാരും അഫാർ ഗോത്രക്കാരുമാണ് ഈ പണി ചെയ്യുന്നത് ടിഗ്രേ ഗോത്രക്കാരും മറ്റൊരു ഭാഗത്ത് നിന്ന് വന്നവരാണ് പക്ഷേ അവരും നൂറ്റാണ്ടുകളായിട്ട് ഈ പണി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതായത് ഈ മതങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഈ പണി ചെയ്തു തരുന്നവരാണ് അവരിലെ ഒരു വിഭാഗം ടിഗ്രേ ഗോത്രക്കാരാണ് അവർ മുഴുവൻ ക്രിസ്ത്യാനികളാണ് ഈ അഫാർ ഗോത്രക്കാർ മുഴുവൻ മുസ്ലിങ്ങളുമാണ് പക്ഷേ ഗോത്രത്തിൻ്റെതായ ഈ മതത്തിൻ്റെ സംഘർഷങ്ങളൊന്നുമില്ലാതെ അവർ ഒന്നിച്ച് നിന്ന് പണിയെടുക്കുന്നുണ്ട് അവിടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നറിയോ ആദ്യം ഇവർ പൊട്ടിക്കും പാറ പൊട്ടിക്കും ഈ ഉപ്പ് പാറ നിലത്ത് ക്രാക്ക് വീഴ്ക്കും ഈ ക്രാക്ക് വീണതിന് ശേഷം ഇവർ വലിയ കമ്പുകളുണ്ട് ഇവരുടെ അടുത്ത് നല്ല ബലമുള്ള എന്തോ ഒരു മരത്തിൻ്റെ കമ്പാണ് എല്ലാവരുടെയും കയ്യിൽ രണ്ട് കമ്പുകൾ വീതം ഉണ്ടാകും ഈ ക്രാക്കിലേക്ക് കമ്പിൻ്റെ കൂർത്ത ഭാഗം കത്തിയർക്കും അല്ലാതെ നമ്മുടെ കമ്പിയോ ഇരുമ്പ് കമ്പിയോ അലവാങ് പോലുള്ള സാധനങ്ങളൊന്നുമല്ല ഒന്നുമല്ല മരത്തിൻ്റെ കമ്പുകളാണ് അതിങ്ങനെ കുത്തിയിട്ട് ഇവർ ഇപ്പോൾ ഈ മൂന്നോ നാലോ പേര് ഈ കമ്പെ തൂങ്ങി തൂങ്ങി ഇവനെ പൊളർന്ന് പൊളർന്ന് മറിച്ചിടും ഈ മറിച്ചിടൽ മാത്രമാണ് ഇവരുടെ ജോലി ഒരു വലിയൊരു സംഘത്തിൻ്റെ ജോലി ഇങ്ങനെ പിളർന്ന് മറിച്ചിടുക ഈ ഉപ്പിൻ്റെ വലിയ പാറകളെ പിളർന്ന് പളർന്ന് മറിച്ചിടുക അപ്പുറത്ത് വേറൊരു കൂട്ടിരിപ്പുണ്ട് അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിളർന്ന് മറിച്ചിട്ട കല്ലിനെ വെട്ടി സ്ലാബുകളാക്കണം ഇത്രയും കനത്തിലേക്ക് മാത്രമല്ല അങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ അതിനകത്ത് ചെളിയൊക്കെ ഉണ്ടാകാം മണ്ണിൻ്റെ അംശമോ അല്ലെങ്കിൽ വേറെ കളറുള്ള ഉപ്പൊക്കെ ഉണ്ടാകാം അതൊക്കെ ചെത്തി വെളുത്ത വെളുന്നതിനെ പൂർണ്ണ വെളുപ്പൊന്നും അല്ല ഒരു ചെറിയ ബ്രൗൺ കളർന്ന ഒരു കറ ഒരു കറ കളറാണ് ശരിക്കും ഈ ഉപ്പിൻ്റെ ഈ സ്ലാബിന് അതിനെ ചെത്തിയെടുക്കലാണ് അവരുടെ ജോലി അത് ചെത്തിയെടുത്ത് നല്ല ഒരു കട്ടയാക്കി മാറ്റണം ഈ ചെത്തുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെത്തി ഈ കട്ടയാക്കി മാറ്റുന്നതിന് ഏതാണ്ട് ഒരു രണ്ടര രൂപ ഏതാണ്ട് മൂന്ന് രൂപയ്ക്ക് അടുത്തുള്ള രൂപയാണ് ഓരോ കട്ടയ്ക്ക് ഇവർക്ക് കിട്ടുക ഇന്ത്യൻ രൂപയിലുള്ള കണക്കാണ് ഞാൻ എടുത്തത് ഇങ്ങനെ മറിച്ചിടുന്നതുണ്ടല്ലോ ഈ പിളർന്ന് കല്ല് മറിച്ചിടുന്നവർക്ക് ഒരു കട്ടയ്ക്ക് ഏതാണ്ട് മുപ്പത് രൂപ അവർക്കും കിട്ടും പിന്നെ ഈ ഇത് ഈ ചെത്തി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കൂട്ടരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടകത്തെ കൊണ്ടുവന്ന് ഒട്ടകം അവിടെ ഇരിക്കും നിലത്തിരിക്കും എന്നിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ ചണം പോലത്തെ സാധനങ്ങളും പ തുണിയും എന്തൊക്കെയോ കൊണ്ടൊരു ഒരു ഒരു കവറിങ് ഒരു ഒരു പുതപ്പിടിക്കും എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പുകട്ടയാണല്ലോ അത് പുറത്തിങ്ങനെ കിടക്കുകയും ഈ പത്ത് എഴുപത് കിലോമീറ്റർ നടക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒരഞ്ഞു പുറത്തെ തൊലി പൊട്ടും പിന്നെ വ്രണമാകും ഒട്ടകം പിന്നെ ചാവും അതൊഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്ത് കനത്തിൽ എന്തോ ഒരു പുതപ്പ് പോലൊരു സാധനം ഇടും അതിൻ്റെ മുകളിലേക്ക് രണ്ട് സൈഡിലേക്കും ഓരോ കട്ട വീതം വെച്ച് അങ്ങനെ മുപ്പതോളം കട്ടകൾ ഒരൊട്ടക്കത്തിൻ്റെ പുറത്ത് കയറ്റും ഈ ഓരോ കട്ടയും ഒരു അഞ്ച് കിലോ വീതം വീതമുള്ളതാണ് അപ്പോൾ ഏതാണ്ട് നൂറ്റമ്പത് കിലോ കട്ട ഒട്ടക്കത്തിൻ്റെ പുറത്ത് കയറ്റും ഏതാണ്ട് അതിൻ്റെ ഒരു പകുതിയോളം കഴുതപ്പുറത്തും ഇങ്ങനെ കയറ്റും ഇത് കയറ്റുന്ന പണി ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടി കെട്ടി ഒട്ടക്കത്തിൻ്റെ പുറത്ത് ഈ കട്ടകൾ ഈ ഉപ്പ് കട്ടകൾ കെട്ടി കെട്ടി വെക്കുക ഇത് ഇതൊക്കെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത്രയും പണി തീരും അതുവരെ ഉച്ച കഴിഞ്ഞ് ഇവർ കുറേ നേരം കൂടെ പണിയെടുക്കും അത് പിറ്റേ ദിവസം രാവിലെ ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒരു കൂട്ടർ വലിയ ഉപ്പുപാറകളെ പൊളർന്ന് മറിച്ചിടുന്നു വേറൊരു കൂട്ടർ ഈ ഉപ്പുപാളകളെ ചെത്തി ചെത്തി മിനുക്കി അതിനെ സ്ലാബുകളാക്കുന്നു ചെറിയ ചെറിയ കട്ടകളാക്കുന്നു എന്താണ് ടാബ്ലറ്റുകൾ എന്ന് വേണേൽ പറയാവുന്ന സൈസിലേക്കാക്കുന്നു വേറൊരു കൂട്ടര് ഇതിനെ ലോഡ് ചെയ്യുന്നു ഒട്ടകത്തിൻ്റെയും കഴുതയുടെയും പുറത്ത് ഇങ്ങനെ ലോഡ് ചെയ്യുന്നു ഈ ഒട്ടകമൊന്നും ഇവരുടെ സ്വന്തമല്ല ഈ ഗ്രാമത്തിൽ നമ്മൾ മുമ്പേ കണ്ട ആ ഗ്രാമത്തിലെ ചിലർക്ക് നൂറും ഇരുന്നൂറും ആയിരം വരെ ഒട്ടകങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ അഞ്ഞൂറ് ഒട്ടകങ്ങളൊക്കെയുള്ള മുതലാളിമാർ അവിടെയുണ്ട് അവർ ഈ ഒട്ടകത്തെ ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കും അവിടെ ഈ പണി നടക്കുന്നത് മാത്രമല്ല ഈ പണിക്കനുബന്ധമായിട്ടുള്ള കുറേ സന്നാഹങ്ങളവിടെയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അവിടെ കാപ്പി ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കുറേ പേര് ഇരുന്നിട്ട് കാപ്പി ഉണ്ടാക്കും ഇതെല്ലാം ഒരു പന്തലോ ഒരു കെട്ടിടമോ കടയോ ഒന്നുമില്ല ഈ ഉപ്പുമരുഭൂമിയിലെ ഈ വെയിലത്തിരുന്നാണ് ഇതെല്ലാം നടക്കുന്നത് ഈ അടുപ്പ് കൂട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ടിന്ന് കമത്തി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു കെറ്റിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് അതിനകത്ത് കാപ്പി ഉണ്ടാക്കുകയാണ് പുന്ന എന്ന് പറഞ്ഞൊരു കാപ്പിയാണ് ഇവർ കുടിക്കുന്നത് എത്തിയോപ്പിക്കാരുടെ എത്തിയോപ്യൻ കാപ്പിയാണ് അതീവ രസകരമായ ഒരു കാപ്പിയാണ് അതിനകത്ത് മധുരമൊക്കെ ഇട്ട് അവർ ഈ പുന്നക്കാപ്പി ഉണ്ടാക്കുന്നത് എത്തിയോപ്പിക്കാരുടെ ഒരു ആചാര രീതി കൂടിയാണ് അതിഥികളെ സൽക്കരിക്കുന്ന ഒരു രീതിയാണ് ബുന്നക്കാപ്പി ഉണ്ടാക്കി അവരുടെ മുമ്പിൽ വെച്ചതിനെ കാപ്പി കുരു വറത്ത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കാപ്പി പൊടിച്ച് അത് വെള്ളത്തിൽ തിളപ്പിച്ച് അതൊരു പ്രത്യേക കാപ്പിനകത്ത് അഴിച്ച് തരും അത് അതിഥികളെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക രീതി എത്തിയപ്പിക്കാറ് നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമാണത് ആ മുന്നക്കാപ്പ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിട്ടോണ്ടിരിക്കുകയാണ് അത് കുടിക്കാൻ പണിക്കാരുടെ ഇടക്കിടയ്ക്ക് വരും കുടിക്കും ഞാൻ മാത്രമല്ല മറ്റു ടൂറിസ്റ്റുകളും ഇതിൻ്റെ എല്ലാം കാഴ്ചകൾ കാണുന്നു ഇവരുമായിട്ട് സംസാരിക്കുന്നു ഞാനും രണ്ടുപേരുടെ ബൈറ്റൊക്കെ എടുത്തു അതിൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് സംസാരിച്ചു അപ്പോൾ ആദമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്രയൊക്കെയാണ് കൂലി കിട്ടുന്നതെന്നും ഇങ്ങനെയാണ് ഞങ്ങളുടെ കൊട്ടകങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെയുള്ള കഥ പറഞ്ഞ ആദമാണ് വേറൊരാളുണ്ടവിടെ കദാഫു കെദാഫു ചെത്തുന്നയാളാണ് ഈ ചെത്തുന്ന മഴ പോലും രസകരമാണ് ഒരു പ്രത്യേകത മരത്തിൻ്റെ കവര പോലത്തെ ഒരു കമ്പിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു ഒരു മഴ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ ചെത്തുകയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ചിന്തിക്കുക ചെയ്തേ നമ്മൾ ഏതാണ്ട് എഴുപതിനായിരം രൂപ മുടക്കി രണ്ട് ദിവസത്തേക്ക് ഈ വണ്ടിക്കും ഏലിയാസിനും കൊടുത്ത പൈസ ഒഴികെയുള്ള മറ്റ് പൈസ മുഴുവൻ ചെല്ലുന്ന ഈ ഗ്രാമത്തിലേക്കാണ് അവർ വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുന്നുള്ളത് മാത്രം ഇതിൻ്റെ വ്യത്യാസം വ്യത്യസ്തമായൊരു ഭൂപ്രകൃതി മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത സഹിക്കാൻ വയ്യാത്ത ഉഷ്ണമുള്ള സഹിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളൊരു സ്ഥലത്ത് മനുഷ്യൻ ജീവിക്കുന്നു അതായത് സുഖവാസ കേന്ദ്രമല്ല തണുപ്പ് നിറഞ്ഞൊരു സ്ഥലമല്ല മനോഹരമായ കടൽത്തീരമല്ല ഹിൽ സ്റ്റേഷനല്ല മരുഭൂമിയുടെ ക്രൂരമായ മുഖമുള്ള കടു കൊടും ചൂടുള്ള തീവ്രവാദികൾ ചുറ്റും നിൽക്കുന്ന ഒരു വരണ്ട പ്രദേശത്തേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നു ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നു അവരവിടുത്തെ ഒരു സൗകര്യവുമില്ലാത്ത ഒരു കുടിലിൻ്റെ മുമ്പിലിട്ട കയറ്റുകട്ടിൽ കിടന്ന് മാനം കണ്ട് കിടന്ന് ഉറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ ഈ കാഴ്ചകളിലൂടെ വെയിലും കൊണ്ട് ചൂടത്ത് നടക്കുന്നു അതിനവർ എഴുപതിനായിരം രൂപ ഒരു ദിവസം കൊടുക്കുന്നു ഇതാണ് യഥാർത്ഥ ടൂറിസം ഇനിയ കാലത്തെ ടൂറിസം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം ഇതാണ് ഇതാണ് കേരളം മനസ്സിലാക്കേണ്ടത് അല്ലാതെ സ്വിറ്റ്സർലൻഡ് മാത്രമല്ല ടൂറിസം ഡെസ്റ്റിനേഷൻ മനുഷ്യൻ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നയിക്കുന്ന ഏത് ജീവിതവും ആ ജീവിതത്തിൻ്റെ പരിസരങ്ങൾ അവിടുത്തെ പ്രകൃതി അവിടുത്തെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇതെല്ലാം വൃത്തിയായിട്ട് അവതരിപ്പിച്ചാൽ ടൂറിസം പ്രോഡക്റ്റുകളാണ് അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലങ്ങൾ പോലും ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഭാവിയിലേക്ക് തുറന്നു വെച്ച സ്ഥലങ്ങളാണ് നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാധാരണക്കാരുടെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം പോലും അന്യ നാട്ടുകാർക്കും ഒരു ടൂറിസം പ്രോഡക്റ്റാണ് ഇ ഹി ഡെനാക്കിൾ ഡിപ്രഷനിലെ അഫാർ ഗോത്രക്കാർ പൈസ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ഗ്രാമങ്ങളിലേക്കും പൈസ ഉണ്ടാകുന്ന ഒരു സാധ്യതയായിട്ട് ടൂറിസം മാറണം അങ്ങനെ ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ചു അപ്പോഴത്തേക്ക് ഉച്ചവരെ നമ്മുടെ ടൂറുള്ളൂ ഉച്ചകഴിഞ്ഞ് അവിടെ ഉച്ച ഉച്ചകഴിഞ്ഞാൽ പ്രശ്നമാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോഴത്തേക്കും ജോഷുവായി എൻ്റെ ഞാൻ ഇരുത്തുന്ന വണ്ടിയിലേക്ക് വന്നു രണ്ട് പോലീസുകാരും പുറകിലുണ്ട് ഇവർ തമ്മിൽ വലിയ കഥ പറച്ചിലായി ഞങ്ങൾ മടക്കയാത്രയാണ് ഈ ഹമതയില ഗ്രാമത്തിലേക്ക് കയറിയ ഉടനെ തന്നെ ഈ പോലീസുകാർ പറഞ്ഞു ഞങ്ങളിവിടെ വിട്ടാൽ മതി ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇവർക്ക് ഫീസൊക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇറങ്ങിയാലും അവർ വയ്യ വട്ടം തലയൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ജോഷുവായി പറഞ്ഞു ഞാൻ ഇവരെ ഒന്നും സെറ്റിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ജോഷുവായി ഇറങ്ങി അവർ കുറച്ച് പൈസയൊക്കെ കൊടുത്തു പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു ഈ രണ്ട് കുപ്പി വെള്ളം എടുത്തു കൊടുത്തു പൈസയേക്കാൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നിയാൽ ആ വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നു ആ വെള്ളമൊക്കെ രണ്ട് കക്ഷത്തിലും വെച്ച് പൈസ കിട്ടിയ പൈസയൊക്കെ ആയിട്ട് ഈ ബട്ടണിടാത്ത ഉടുപ്പും പൂട്ടാത്ത ബെൽറ്റുമൊക്കെ ഇട്ട് ആ പോലീസുകാർ തോക്കുമൊക്കെ തുളർത്ത് വെച്ച് അങ്ങനെ പോയി ഞങ്ങൾ അവിടുന്ന് വീണ്ടും പോയി അവിടെ ചെല്ലുമ്പോൾ ഒരു പട്ടാള ക്യാമ്പുണ്ട് ഞാൻ പറഞ്ഞാൽ ഇതൊരു അതിർത്തി പ്രദേശമാണ് തീവ്രവാദി പ്രശ്നമുള്ളതാണ് വലിയൊരു പട്ടാള ക്യാമ്പുണ്ട് ഈ പട്ടാള ക്യാമ്പിലാണ് ഭക്ഷണം കിട്ടുന്ന ഒരു നല്ല സ്ഥലം ടൂറിസ്റ്റുകൾ വന്നാലും അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ ജോഷോ പറഞ്ഞു നമുക്കിവിടുന്ന് ഭക്ഷണം കഴിക്കാം അവിടെ ഒരു ഉണ്ട് പട്ടാള ക്യാൻറ്റീൻ അപ്പോൾ ഞാനതെല്ലാം ഷൂട്ട് ചെയ്താണെങ്കിൽ ചെല്ലുന്നത് ക്യാൻ്റീനിൽ ചെല്ലുന്നു അവിടെ കുറേ ഒരു ടി വി വെച്ചിട്ടുണ്ട് അവിടെ കറണ്ട് ഉണ്ട് അവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ജനറേറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പട്ടാള ക്യാമ്പാണല്ലോ അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കണം എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ട്വൻ്റി ഫോർ ജനറേറ്റർ ഉണ്ട് ഈ ഗ്രാമത്തിൽ കറണ്ടുള്ള ഏക സ്ഥലം ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ടി വി കാണാൻ ഈ ഗ്രാമീണരെല്ലാം ഇവിടെ വന്നിരിക്കും മാത്രമല്ല ഇതൊരു ക്യാൻറ്റീനാണ് അപ്പം നാട്ടുകാർക്കും അവിടെ ഭക്ഷണമൊക്കെ കിട്ടും കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും പട്ടാളത്തിന് ഒരു വരുമാനമാകും അവിടെ ബിയർ കിട്ടും നല്ല തണുത്ത അവിടെയാണ് ഫ്രിഡ്ജാകപ്പാടെ ഉള്ളത് തണുത്ത ബിയർ ഉള്ളതുകൊണ്ട് ഈ ഗ്രാമീണർ വന്ന് ബിയറും കഴിച്ച് ഈ ടി വി പരിപാടിയും കണ്ട അങ്ങനെ വട്ടത്തിലിരിക്കാനില്ല ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തെങ്കിലും ഇത് കഴിഞ്ഞപ്പോൾ ജോഷോ എന്ന് പറഞ്ഞു അയ്യോ നിങ്ങളെടുത്തെല്ലാം കളയണേ ഇത് പട്ടാള ക്യാമ്പാണ് ഇവിടെ ഷൂട്ടിങ് പാടില്ല പറയാൻ മറന്നുപോയി അപ്പോഴത്തേക്കും എന്തോ ഭക്ഷണമൊക്കെ വന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിവിടുന്ന് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഹമദേലയുടെ പ്രധാന സ്ഥലത്ത് ജോഷോ ഇറക്കി വിട്ടാൽ മതി ഞങ്ങൾ തിരിച്ചും വടക്കയാത്ര ആരംഭിക്കുകയാണ് ഇന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് ഓട്ടമാണ് ഇന്ന് ഓടി 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 ഈ എത്യോപ്യയുടെ വടക്കേ അതിർത്തി വേറൊരു ഭാഗത്ത് വടക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞുള്ളൊരു ഭാഗത്ത് ഒരതിർത്തിയുണ്ട് അക്സൂം എന്ന് പറയുന്ന ഒരു ചരിത്ര നഗരം പത്ത് രണ്ടായിരം വർഷങ്ങളുടെ ഉറങ്ങുന്ന ഒരു ഗംഭീരമായ പൗരാണിക നഗരത്തിലേക്ക് ഇന്ന് എത്തണം എത്തണമെങ്കിൽ ഇനി പന്ത്രണ്ട് മണിക്കൂർ ഓടണം ഈ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഓടുന്നത് എത്യോപ്യയുടെ ഉൾഗ്രാമങ്ങളിലൂടെ ഗ്രാമ കാഴ്ചകളിലൂടെ അവരുടെ കൃഷിയിടങ്ങളിലൂടെ ഒക്കെയാണ് ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇനി ദീർഘമായ യാത്രയാണ് ടിഗ്രയൻ ഗോത്രക്കാരുടെയും അഫാർ ഗോത്രക്കാരുടെയും ഗ്രാമങ്ങളും വീടുകളൊക്കെ പിന്നിട്ടുള്ള യാത്ര ഒരു ആദ്യഗംഭീരമായൊരനുഭവമായിരുന്നത് ജർമ്മനി പോളണ്ട് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന കിർഗിസ്ഥാൻ സഞ്ചാരം വോള്യം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ